ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ മരുമക്കത്തായ അബോളൂഷൻ ആക്ട് വരുന്നതിന് വളരെ മുമ്പ് കേരളത്തിൽ ഏതോ മരുമക്കത്തായ തറവാട്ടിൽ നടന്നതായി പറയപ്പെടുന്ന ഒരു സംഭവമാണ് അന്ന് തറവാടിൻ്റെ കൈകാര്യകർത്താവായ അമ്മാവൻ അതായത് കാരണവർ അദ്ദേഹത്തിൻ്റെ അനന്തരവൻ എന്തോ ഗുരുതരമായ കുരുത്തക്കേട് കാണിച്ചപ്പോൾ അവനെ പിടിച്ച് രണ്ടടി കൊടുക്കാൻ തീരുമാനിച്ചു അടിക്കാൻ പിടിച്ചപ്പോൾ ഈ പയ്യ പറഞ്ഞു എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാവില്ല ഇത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പല മാഷന്മാരും പറഞ്ഞു കേട്ടുള്ളതാണ് പലതവണ കുസൃതി കാണിച്ചിട്ട് തല്ലു വാങ്ങിച്ച ആളുകൾ പിന്നെയും കുസൃതി കാണിച്ച് അടിമേടിക്കാൻ ചെല്ലുമ്പോൾ മാഷന്മാർ പറയും നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പണ്ടാരണ്ടും പറഞ്ഞ പോലെ എന്നെ തല്ലേണ്ടമ്മാവ ഞാൻ നന്നാവില്ല എന്ന അവസ്ഥയാണ് എന്നുള്ളത് ഇപ്പോൾ ഇത് ഓർക്കാൻ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പൂക്കേണ്ടിട്ടുണ്ട് ഇതല്ലാതെ വേറെ യാതൊന്നും പറയാൻ തോന്നുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സാമാന്യ തരക്കെട്ടില്ലാത്ത ജയമുണ്ടായി എന്നുള്ളത് സത്യമാണ് യു ഡി എഫ് പതിനെട്ട് സീറ്റ് ജയിച്ചു ഒരു സീറ്റിൽ എൽ ഡി എഫും ഒരു സീറ്റിൽ ബി ജെ പിയും ജയിച്ചു അപ്പോൾ ബാക്കി പതിനെട്ടെണ്ണം യു ഡി എഫിന് കിട്ടി അതിൽ തന്നെ ആർ എസ് പിയുടെ ഒന്നും കേരള കോൺഗ്രസിൻ്റെ ഒന്നും ലീഗിൻ്റെ രണ്ടും കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം കോൺഗ്രസിൻ്റെ സീറ്റുകളാണ് കോൺഗ്രസ്സുകാരെ അത്തരം പേര് ജയിച്ചു എനിക്ക് തോന്നുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും അധികം കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ച ഒരു സ്റ്റേറ്റ് കേരളമായിരിക്കും അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് മാത്രമല്ല ആ പരമോന്നത നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നാണ് ജയിച്ചത് ഇനിയിപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞ സീറ്റിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി ദേശകീയ നേതാവ് പ്രിയങ്കാ ഗാന്ധി മത്സരിക്കാൻ പോകുന്നു ഇനി അഥവാ പ്രിയങ്ക ഗാന്ധിക്ക് എന്തെങ്കിലും അസൗകര്യം വരികയാണെങ്കിൽ ആ സ്ഥാനത്ത് മത്സരിക്കാനായിട്ട് വാദരാജി വരും എന്നുള്ള ഉറപ്പാണ് അപ്പോൾ ആ കോൺഗ്രസിൻ്റെ അത്രയും വലിയ കോട്ടയും കൊത്തളവുമാണ് കേരളം ആ സംസ്ഥാനത്ത് ഇതിന് മുമ്പത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇതുതന്നെ ആയിരുന്നു അന്ന് ഇരുപതിൽ പത്തൊമ്പത് സീറ്റും ജയിച്ചു പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് സംഗതി മാറി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എൽ ഡി എഫിന് സാമാന്യം ഭേദപ്പെട്ട വിജയം ഉണ്ടായി നിയമസഭാ സീറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് അവർ ജയിച്ചു അങ്ങനെ വലിയ വിജയം എൽ ഡി എഫിന് കിട്ടി എൽ ഡി എഫ് ജയിച്ചതിൻ്റെ കാരണം എൽ ഡി എഫിൻ്റെ മേന്മയേക്കാൾ കൂടുതലായിട്ട് കോൺഗ്രസ്സിലെ തമ്മിലടിയും കുതികാലുവെട്ടും ഗ്രൂപ്പിസവും കൂടുവിട്ട് കൂടുമാറലോക്കായിരുന്നു മാത്രമല്ല നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഡൽഹിയിലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തീർന്ന സെക്കൻഡിൽ കോൺഗ്രസിലെ ഒരു പ്രമുഖ വനിതാ നേതാവ് കെ പി സി സി ആഫീസിൻ്റെ മുമ്പിൽ ഇന്ദിരാഭവൻ്റെ മുമ്പിൽ സ്വന്തം താലാമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ച് അത് കണ്ട ആരെങ്കിലും കോൺഗ്രസ്സിൽ ഊട്ടിക്കൂ അതുപോലത്തെ ഹൃദയഭേദകമായ സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായത് വനിതാ നേതാവ് തീർച്ചയായിട്ടും ഒരു സീറ്റ് കിട്ടാൻ അർഹതയുള്ള ഒരാളായിരുന്നു സീറ്റ് പങ്കിട്ട് വന്നപ്പോൾ അവരുടെ സീറ്റ് അവർ മത്സരിക്കാൻ ഉദ്ദേശിച്ച സീറ്റ് ഒരു ഘടകകക്ഷിക്ക് കൊടുക്കേണ്ടതായിട്ട് പോകും ഇവർക്ക് സീറ്റില്ലാതെ അവർ പ്രതിഷേധ സൂചകമായിട്ട് ഇന്ദിരാഭവൻ്റെ മുമ്പിൽ തല മുണ്ടനം ചെയ്തു ഈ മുണ്ടനം ചെയ്ത തലയിൽ മുടി പിന്നെ മുളച്ചു വരും മുളച്ചു വരികയും ചെയ്തു ഇവരങ്ങനെ മുടി നീട്ടി വളർത്തുന്ന ഒരു സ്ത്രീയുമായിരുന്നില്ല പക്ഷേ അത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് പ്രത്യേകിച്ചും യു ഡി എഫിന് പൊതുവിൽ ഏൽപ്പിച്ച ആഘാതം എത്ര ഭയങ്കരമായിരുന്നു അത് ആ നേതാവ് ഓർത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അവരധികം വൈകാതെ കോൺഗ്രസ് പാർട്ടി വീട്ടുപോയി അവർ പോയപ്പോൾ ആന പോയപ്പോൾ വാലും എന്ന് പറഞ്ഞ പോലെ ആനയുടെ പുറകെ വാലും എന്ന് പറഞ്ഞ പോലെ അവരുടെ ഭർത്താവും പോയി അവർ രണ്ടുപേരും ഇപ്പോൾ പി സി ചാക്കോ നയിക്കുന്ന ആ ലോക മഹാപാർട്ടിയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തമാശകൾ ഇവിടെ നടന്നു അതിനുശേഷവും പല നേതാക്കന്മാരും കെ പി സി സി ഓഫീസിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അടക്കം സി പി എമ്മിലേക്ക് പോയി അവരൊക്കെ പാർട്ടി സെക്രട്ടറി ചുവന്ന പൊതപ്പണിയിച്ച് സ്വീകരിച്ചു ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായതാണ് ഇനിയും പല നേതാക്കന്മാരും സി പി എമ്മിലേക്ക് പോകണോ അതോ ബി ജെ പിയിലേക്ക് പോകണോ വേറെ എവിടെക്കെങ്കിലും പോകണോ അതോ നാടുപെട്ട് പോകണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ വിജയവും ഉണ്ടായത് ഒന്ന് ആലോചിച്ചു വയ്ക്കാൻ നമുക്കൊരു കാര്യം മനസ്സിലാവും ഇവിടെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പായിട്ട് വലിയ സാമുദായിക ധ്രുവീകരണം ഉണ്ടായി അതാണ് യു ഡി എഫിനെ ജയിപ്പിച്ച ഒരു ഘടകം രണ്ടാമത്തെ ഘടകം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് വന്ന് വലിയ പാളിച്ചയാണ് ജയിക്കാവുന്ന സീറ്റിൽ തോൽക്കാവുന്ന സ്ഥാനാർത്ഥികളെ നിർത്തി അത് കൊല്ലത്ത് നമ്മൾ കണ്ടതാണ് അത് പത്തനംതിട്ടയിൽ കണ്ടതാണ് അത് തന്നെ എറണാകുളത്ത് കണ്ടതാണ് അങ്ങനെ പല മണ്ഡലങ്ങളിലും സംഭവിച്ചു ജയിക്കാവുന്ന സീറ്റിൽ തോൽക്കാവുന്ന സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു എറണാകുളത്ത് അല്ലെങ്കിലും തോക്കുമായിരുന്നു പക്ഷേ ആ ഒരു പ്രത്യേക സ്ഥാനാർത്ഥി മത്സരിച്ചുകൊണ്ടാണ് ഹൈബിഗിൻ്റെ ഭൂരിപക്ഷം ഏതാണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷത്തിൻ്റെ അടുത്തെത്തിയത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പല മണ്ഡലങ്ങളും എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പിന്നെ സർക്കാരിൻ്റെ ഭരണപരാജയം ആ ജനങ്ങളുടെ ഇടയിലുടേയായ ഭയങ്കരമായ രോഷം ഭരണവിരുദ്ധ വികാരം നവകേരള സദസ്സും അതിനോടനുബന്ധിച്ച് നടന്ന ജീവൻ രക്ഷാ പ്രവർത്തനവും ഇതൊക്കെ കൊണ്ടാണ് എൽ ഡി എഫ് തോറ്റത് യു ഡി എഫ് ജയിക്കല്ലേ ചെയ്തത് ശരിക്കും എൽ ഡി എഫ് തോക്കിയിട്ട് ചെയ്ത് പിന്നെ യു ഡി എഫ് എൽ ഡി എഫിനെതിരായ വികാരം കുറേ യു ഡി എഫിലേക്കും ബാക്കി ബി ജെ പിയിലേക്കും പോയതുകൊണ്ടാണ് പരാജയത്തിൻ്റെ ആഘാതം കുറച്ചെങ്കിലും കുറഞ്ഞതായിട്ട് തോന്നിയത് അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അത് യു ഡി എഫിനുള്ള അല്ലെങ്കിൽ കോൺഗ്രസിനുള്ള പോസിറ്റീവായിട്ടുള്ള വോട്ടല്ല പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് വോട്ടെണ്ണമെന്നവരെ കാത്തു നിന്നില്ല അതിനുമുമ്പ് തന്നെ നേതാക്കന്മാർ തമ്മിൽ പിടിവലി തുടങ്ങി നമ്മുടെ കെ മുരളീധരൻ തുടങ്ങി വെച്ചു പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഏറ്റുപിടിച്ചു മറ്റു പല നേതാക്കന്മാരുമായിട്ട് ഈ കലാപരിപാടി തുടർന്ന് നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിന് പുറമെയാണ് പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റ് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഒരാളിപ്പോൾ പകലാണെന്ന് പറഞ്ഞാൽ മറ്റാളിപ്പോൾ രാത്രിയാണെന്ന് പറയും ഒരാൾ പകൽ യോഗം വിളിച്ചു വിളിച്ചുകൂട്ടി കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ മറ്റാൾ രാത്രി യോഗം വിളിച്ചു വിളിച്ചുകൂട്ടി കാര്യങ്ങൾ വ്യക്തമാക്കും അപ്പോൾ ഈ ഗുസ്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് പ്രളയം ഉണ്ടായത് പ്രളയ ഫണ്ടിലേക്ക് മുഖ്യൻ്റെ ദുരിതാശ്വാസത്തിലേക്ക് പൈസ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഏറ്റവും ഉടുവിലത്തെ തർക്കം അവർ പൈസ കൊടുക്കുക കൊടുക്കാമായിരിക്കും എന്തെങ്കിലും ചെയ്തിട്ട് അത് പൊതു മധ്യത്തിൽ വിഴുപ്പലക്കേണ്ടവല്ല ആവശ്യമുണ്ടോ ഇതൊക്കെ ഈ പ്രായമായ നേതാക്കളെ ആരെ പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കുക ഈ പാർട്ടിക്ക് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ നമുക്കറിയില്ല ഹൈക്കമാൻഡും ഇല്ല ലോ കമാൻഡും ഇല്ല ഇപ്പം നോ കമാൻഡും ഇല്ല എന്ന അവസ്ഥയിലായി നിൽക്കുകയാണ് ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങളെങ്ങനെ ഇവരെ വിശ്വസിച്ച് ഓട്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഈ കോവിഡ് കത്തിക്കാളി നിൽക്കുന്ന സമയത്ത് യു ഡി എഫാണ് ജയിച്ചത് ഇങ്ങനെന്ത് സംഭവിക്കും ഇവിടെ ജാതി മതാടിസ്ഥാനത്തിൽ മന്ത്രിസ്ഥാനങ്ങൾ വീതമാക്കി വരുന്നു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പലരും വിലപേശുമായിരുന്നു ഈ സമുദായ സംഘടനാ നേതാക്കന്മാരെയും മതമേലധ്യക്ഷന്മാരെയൊക്കെ താണു മണങ്ങി അവരുടെ മുമ്പിൽ രണ്ടാം മൂണ്ടഴിച്ച ആരെയും കെട്ടി നിൽക്കേണ്ട അവസ്ഥ വന്നേന് മുഖ്യമന്ത്രിയെ കെ പി സി പ്രസിഡന്റെയൊക്കെ പാണക്കാട്ടിൽ നിന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് പോയാന് എൽ ഡി എഫിനെ ജയിപ്പിച്ചുകൊണ്ട് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുണ്ടല്ല ജയിച്ചു വന്ന എം എൽ എമാരുടെ ജാതി എന്താണെന്നു മതം എന്താണെന്നും ധനകാര്യ വകുപ്പ് ഏത് 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 സമുദായക്കാരനാണ് കൈയാളെന്ന് അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് ഏത് ജാതിക്കാരനാണ് കിട്ടിയതൊന്നും ആരും ചർച്ച ചെയ്യത്തില്ല ഒരു തർക്കവും ഉണ്ടായില്ല കാരണം അവിടെ പിണറായി മഹാരാജാവ് തീരുമാനിക്കും ബാക്കിയുള്ളവർ അതനുസരിക്കും അത്രേ ഉള്ളൂ അപ്പോൾ അതുപോലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ശക്തനായ ഒരു നേതാവ് വേണം എന്ന് ജനങ്ങൾക്ക് തോന്നിയത് ജനങ്ങളുടെ കൂട്ടല്ല കാരണം ആ അതുപോലെ നിർണായകമായൊരു സമയത്ത് യു ഡി എഫിനെ ഭരണവിപ്പിച്ചാൽ ഈ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി അധോഗതിയാവും എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ ഒരു പരിണതിയിലേക്കാണ് വീണ്ടും നമ്മുടെ നേതാക്കന്മാർ തള്ളിക്കൊണ്ട് പോകുന്നത് എന്നെനിക്ക് തോന്നുന്നു ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം കോൺഗ്രസ്സുകാർക്ക് ഈ അഭിപ്രായം ഉണ്ട് എന്നോട് പറഞ്ഞു സങ്കടത്തോടെ ഈ പറഞ്ഞു കോൺഗ്രസ് പാർട്ടി നിലനിൽക്കണം സംസ്ഥാനത്ത് നിലനിൽക്കണം കേന്ദ്രത്തിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ കോൺഗ്രസ്സുകാരനല്ല കോൺഗ്രസ് വിരുദ്ധനാണ് പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടി നിലനിൽക്കേണ്ട ഒരു ആവശ്യമാണ് അത് ഇല്ലായ്മ ചെയ്യാനാണ് കോൺഗ്രസ്സുകാരായ നേതാക്കന്മാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഭസ്മാസുരന് വരം കൊടുത്ത പരമശിവൻ്റെ അവസ്ഥയിലാണ് കോൺഗ്രസ് പാർട്ടി ആദ്യം അവനവൻ തന്നെ നശിപ്പിക്കും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും കോൺഗ്രസ് പാർട്ടിയെ ദൈവം രക്ഷിക്കട്ടെ എന്നുള്ളതൊന്നും പറയാനില്ല ഇത് പറയുമ്പോൾ ഒരു പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നമ്മുടെ ഭാവി വാഗ്ദാനമായ ഉമ്മൻചാണ്ടി നമ്മുടെ ഉമ്മൻചാണ്ടി അല്ല ചാണ്ടി ഉമ്മൻ്റെ കാര്യം ചാണ്ടി ഉമ്മൻ വലിയ വാഗ്ദാനമാണ് നമുക്ക് നേരത്തെ അറിയാം അദ്ദേഹം എം എൽ എനു ശേഷം പുള്ളിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഒടുവിൽ പുള്ളിയുടെ പിതാവിൻ്റെ അനുസ്മരണം സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ രൂപീകരിച്ച് അതിന് ഒന്നാമത്തെ അവാർഡ് രാഹുൽ ഗാന്ധി കൊടുത്തു ഒന്ന് ആലോചിച്ച് നോക്കി വില്ലാ ഓഫീസറുടെ പേരിൽ ഒരു അവാർഡുണ്ടെങ്കിൽ ജില്ലാ കളക്ടർ കൊടുക്കുന്ന പോലെ അത് ഈ നാട്ടിൽ തന്നെ അത് ഏതെങ്കിലും കൊള്ളാവുന്ന ആളുകൾക്ക് കൊടുത്ത് അതിനൊരു വിശ്വാസ്യണ്ടാക്കി എടുക്കുന്നതിന് പകരം ആദ്യത്തെ അവാർഡ് രാഹുൽ ഗാന്ധിക്ക് രണ്ടാമത്തെ അവാർഡ് സോണിയാഗാന്ധിയ്ക്ക് മൂന്നാമത്തത് പ്രിയങ്ക ഗാന്ധിക്ക് നാലാമത്തേത് റോബർട്ട് വാതിരയ്ക്ക് അഞ്ചാമത്തേത് മല്ലികാർജുൻ ഖാർഗേക്ക് എങ്ങനെയാണോ അവാർഡ് കൊടുക്കുക ഇതിപ്പോൾ വെളിയം പാർക്കമെൻറ്റോ അല്ലെങ്കിൽ കാനൻ രാജേന്ദ്രൻ്റെ പേരിൽ അവർ ഉണ്ടാക്കി ബിനോയ് വിശ്വത്തിന് കൊടുക്കുന്ന പോലെ ഇരിക്കും ആളുകൾ പരിഹസിക്കും പക്ഷേ ചാണ്ടി ഉമ്മൻ ഇത് മനസ്സിലായിട്ടില്ല പുള്ളിക്ക് മനസ്സിലാകുകയുമില്ല അതും എന്ന് വെക്കാം രാഹുൽജി രാജ്യത്തെ പരമോന്നത നേതാവാണ് നമ്മുടെ അപ്പയുടെ പേർക്കുണ്ടാക്കിയ അവാർഡ് പുള്ളിക്ക് കൊടുത്തു എന്നായിരുന്നു നമുക്ക് വേണമെങ്കിൽ സമാധാനിക്കാം പക്ഷേ ഈ ഫൗണ്ടേഷൻ്റെ പരിപാടിക്ക് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചുകൊണ്ട് ആ ഈ മുഖ്യമന്ത്രി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അപ്പയുടെ പേര് ചിത്തയിൽ പോകുമായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങൾക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറ്റിയത് ഇദ്ദേഹത്തിൻ്റെ ഈ ദുരാരോപണങ്ങളും അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണവും അന്വേഷണത്തിന് ശേഷം വന്ന റിപ്പോർട്ടും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സഖാവ് വിജയൻ നടത്തിയ പത്രസമ്മേളനവും അതിൻ്റെ പേരിൽ പോലീസ് എടുക്കാൻ ഉദ്ദേശിച്ചതും പിന്നെ എടുക്കാതിരുന്നതുമായ ക്രിമിനൽ കേസുകളുമാണ് എന്നൊക്കെ വാ പ്രസംഗിക്കണമെങ്കിൽ എന്താ പറയാ അതിനെക്കുറിച്ച് പറയാനെനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല വാക്കുകൾ കൂട്ടി വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന് പറഞ്ഞ് എത്ര സത്യമാണ് എന്ന് ഈ ചാണ്ടിക്കുഞ്ഞിൻ്റെ ഈ പെർഫോമൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കൂടുതൽ പറഞ്ഞാൽ കൂടുതൽ മോശമാവും ചാണ്ടിക്കുഞ്ഞിന് സങ്കടമാവും എന്നുള്ള ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല കോൺഗ്രസ് പാർട്ടിയെ ദൈവം രക്ഷിക്കട്ടെ എന്ന് െ പറ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക